ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നത് ഒരു ഈർക്കൽ ചൂല് എങ്ങനെ മടഞ്ഞെടുക്കാം നമ്മൾ പൊതുവെ ഈർക്കൽ ചൂല് അടിച്ചു വരുമ്പോൾ അതിൽ ഓരോ ഈളായിട്ട് കൊഴിഞ്ഞു പോവും അപ്പം നമുക്കതിൻ്റെ കന എല്ലാം കുറഞ്ഞ് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമുക്ക് ആയിട്ട് ഒരു ഈർക്കൽ ചൂൽ എങ്ങനെ മടഞ്ഞെടുക്കാം അതിലേക്ക് അടക്കം മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനായി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ച ഈർക്കലും കുറച്ച് കയറാണ് നല്ല തിക്കായ കയറാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് കെട്ടിയാൽ നല്ലതുപോലെ ഉറയ്ക്കും രണ്ട് ഈർക്കലെടുത്ത് ഇതേപോലൊന്ന് കെട്ടി വയ്ക്കാം നല്ല ടൈറ്റാക്കി കെട്ടി വയ്ക്കാം കുറച്ച് ഒരു ഹൈറ്റിൽ വെച്ച് കെട്ടി വയ്ക്കാം നല്ലതുപോലെ താഴത്തേക്ക് കട്ടരുത് എന്നിട്ട് അതിനോട് ചേർത്ത് ഇതേപോലെ രണ്ട് ഈർക്കലൂടി വെച്ച് ഒന്നുകൂടി കെട്ടിയെടുക്കാം താഴ്ഭാഗം ഒരേ ലെവലാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കാം ഇനിയും രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ കെട്ടിയെടുക്കാം രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് നമുക്കിത് കെട്ടി നല്ല നീളത്തിൽ കെട്ടിയെടുക്കാം നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കാം ഇതേപോലെ കെട്ടിയെടുക്കണം അങ്ങനെ നമുക്ക് കുറച്ച് നീളത്തിൽ ഇങ്ങനെ കെട്ടിയെടുക്കാം കുറച്ചധികം ഈർക്കലെടുക്കുകയാണെങ്കിൽ നല്ലൊരു ചൂല മടഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഒരേ ഹൈറ്റിൽ ഇതേപോലെ നമുക്ക് നല്ല നീളത്തിൽ കെട്ടിയെടുക്കാം ഞാനിങ്ങനെ കെട്ടി കെട്ടിയെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം ഇതേപോലെ റോൾ ചെയ്തെടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് മടഞ്ഞ് കൊടുക്കാം മടഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് മടഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കെട്ട് നല്ലതുപോലെ നിൽക്കും മടയാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നല്ല ടൈറ്റാക്കി കെട്ടിയെടുത്താൽ മതി ഇങ്ങനെ മടയുന്ന ഒരു ചൂലിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാത്തവർ അതൊന്ന് കാണണം അങ്ങനെ നമ്മുടെ ഏർക്കാൽ ചൂല് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഊരി വീണ് പോവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻസൊക്കെ അറിയിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ